നമസ്കാരം സാമൂഹ്യ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ പറയാറുണ്ട് കണ്ണില്ലാതാകുമ്പോഴാണ് കാഴ്ചയുടെ പ്രാധാന്യം മനസ്സിലാകുന്നതെന്ന് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെക്കാലും നമ്മൾ പ്രാധാന്യം കണ്ണിന് കൊടുക്കാറുണ്ട് നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങൾ ഏറ്റവും വൈകാരികമായി നമ്മൾ തിരിച്ചറിയുന്നത് കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ കണ്ണിന് ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മൾ വളരെ ഭയപ്പാടോടു കൂടി കാണാറുണ്ട് കുട്ടികളുടെ കാര്യമാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ പാനിക്കാവാറുണ്ട് ഇന്ന് സാമൂഹ്യപാഠം ചർച്ച ചെയ്യുന്നത് കുട്ടികളിലെ നേത്രരോഗങ്ങളെപ്പറ്റിയാണ് അതിനായി നമ്മളൊപ്പമുള്ള അതിഥി ഡോക്ടർ ആര്യ എ ആർ തിരുവനന്തപുരം ഗവൺമെൻറ് കണ്ണാശുപത്രിയിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് ഡോക്ടർ സ്നേഹവോറും സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം നമ്മൾ പറഞ്ഞു കുട്ടികളുടെ നേത്രരോഗങ്ങളെപ്പറ്റി സാധാരണയായിട്ട് ഇപ്പോൾ കുട്ടികളുടെ നേത്ര രോഗങ്ങൾ പൊതുവെ കൂടി വരുന്നൊരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് പൊതു ഇപ്പോൾ കുട്ടികളിൽ കാണപ്പെടുന്ന ഏതൊക്കെയാണ് കുട്ടികൾ കാണപ്പെടുന്ന പൊതുവായിട്ടുള്ള നേത്ര രോഗങ്ങൾ കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന നേത്ര ഒന്ന് കാഴ്ചയിലുള്ള കുറവ് നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ എന്ന കണ്ടീഷൻ കുട്ടികൾക്ക് അടുത്തുള്ളത് നന്നായി കാണാൻ സാധിക്കും പക്ഷേ ദൂരെ ഉള്ളവരുടെ കാഴ്ച ഒരു നോർമൽ കുട്ടിയെ പോലെ ആയിരിക്കില്ല അതാണ് ഒന്ന് മയോപ്പിയ എന്ന കണ്ടീഷൻ അത് കൂടുതലും കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ ബോർഡിൽ എഴുതുന്ന അക്ഷരങ്ങൾ കാണാൻ പറ്റാതെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് സാധാരണയായി കാണുന്നത് പിന്നെ കുട്ടികളിൽ കണ്ടുവരുന്ന സാധാരണമായിട്ടുള്ള നേത്രരോഗങ്ങൾ ഒന്ന് കോങ്കണ്ണ് അതായത് രണ്ട് കണ്ണിൻ്റെയും ദിശ ഒരുപോലെ ആയിരിക്കില്ല കോങ്കണ് അല്ലെങ്കിൽ മാറുകണ്ണ് അല്ലെങ്കിൽ സ്ക്വിഞ്ച് എന്ന് നമ്മൾ പറയുന്ന കണ്ടീഷൻ മറ്റൊന്ന് കുട്ടികളിൽ കാണുന്ന തിമിരമാണ് തിമിരം ലെൻസിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഇതാണ് സാധാരണയായിട്ട് കുട്ടികളിൽ കണ്ടുവരുന്ന നേത്രരോഗങ്ങൾ ഡോക്ടർ ഈ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് പ്രായമായവരിലാണ് കൂടുതലും മുതിർന്ന ആൾക്കാരിലാണ് തിമിരം കണ്ടുവരുന്നത് കുട്ടികളിൽ എങ്ങനെയാണ് തിമിരം ഉണ്ടാവാനുള്ള സാധ്യത അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് കുട്ടികളിൽ തിമിരം വരിക അതെ കൂടുതലും തിമിരം നമ്മൾ കാണുന്നത് ഒരു പ്രായമാകുമ്പോൾ അതായത് ഒരു അറുപത് വയസ്സിന് അപ്പുറത്തോട്ടുള്ള ആളുകളിലാണ് കൂടുതലായും നമ്മൾ തിമിരം കാണുന്നത് കാഴ്ചക്കുറവ് തിമിരം കാരണം ഉണ്ടാകുന്നതും എന്നാൽ കുഞ്ഞുങ്ങളിലും തിമിരം ലെൻസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ തിമിരം ബാധിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി അവരുടെ കാഴ്ചശക്തിയും അത് ബാധിക്കും അപ്പോൾ തീരെ ചെറിയ കുട്ടികളിൽ എങ്ങനെ ഇത് തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണിൻ്റെ നടുക്കായിട്ട് അതായത് നമ്മൾ നോക്കുമ്പോൾ കണ്ണിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു വെള്ളനിറം അതായത് കറുത്ത നിറത്തിന് പകരം വെള്ള കളറിലുള്ള ഒരു നിറവ്യത്യാസം മാതാപിതാക്കൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ അത് തിമിരമാകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നീട് തിമിരം കണ്ടുവരുന്നത് ഈ തിമിരം കാരണം ചിലപ്പോൾ കോങ്കണ്ണിലേക്കും പോകാം അപ്പോൾ കുട്ടികളിലെ തിമിരം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അതിന് ചികിത്സ തേടേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം കാഴ്ചയെ ബാധിക്കുന്ന ഒരു അസുഖമാണ് കുട്ടികളിൽ വരുന്ന ലെൻസിലെ തിമിര അതുപോലെ തന്നെ ഗ്ലോക്കോമ എന്ന അസുഖം കുട്ടികളിൽ പൊതുവേ കണ്ടുവരുന്ന ഒരു അസുഖമായിട്ട് ഗ്ലോക്കോമ സാധാരണ രീതിയിൽ അതും ഈ തിമിരത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പ്രായമായവരെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഗ്ലോക്കോമ അതായത് നമ്മുടെ കാഴ്ച ഞരമ്പിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് നമ്മുടെ കണ്ണിന് നോർമലി ഒരു മർദ്ദം അല്ലെങ്കിൽ പ്രഷറുണ്ട് അപ്പോൾ അത് കൂടുന്നത് കാരണവും മറ്റ് പല കാരണങ്ങൾ കാരണവും അത് കാഴ്ച ഞരമ്പിനെ ബാധിക്കുന്ന അസുഖത്തെയാണ് നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികളിൽ ഇത് കണ്ടുവരാറുണ്ട് ജനിച്ച ജനിക്കുന്ന കുട്ടികളിൽ അതായത് കൺജനൈറ്റൽ ഗ്ലോക്കോമ എന്നൊരു കണ്ടീഷൻ കൂടിയുണ്ട് ആ കണ്ടീഷൻ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ അറിയാം അത് കണ്ണിൽ നിന്ന് സ്ഥിരമായിട്ട് വെള്ളം വരിക അല്ലെങ്കിൽ കൃഷ്ണമുണിയുടെ വലുപ്പ് കൂടുതൽ അതെല്ലാം വെച്ചിട്ടാണ് കൺജനൈറ്റൽ ഗ്ലോക്കോമ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അത് ഈ പറഞ്ഞതുപോലെ തന്നെ കാഴ്ച ഞരമ്പിനെ ബാധിക്കുന്നത് കാരണം എത്രയും പെട്ടെന്ന് ചികിത്സ തേടേണ്ട ഒരു അസുഖം തന്നെയാണ് ഡോക്ടർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ നമ്മുടെ മാതാപിതാക്കൾ അവരുടെ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആഹാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ വളരെ ചെറിയ കാലം തൊട്ടേ അവർക്ക് മൊബൈൽ ഫോണുകൾ അല്ലെങ്കിൽ ടാബുകൾ അത്തരത്തിലുള്ള ഡിവൈസുകൾ കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ ഒന്നും രണ്ടും വയസ്സുള്ള കുഞ്ഞു കുട്ടികൾക്ക് പോലും നമ്മൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഈ ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇത് എത്രത്തോളം ഒരു പ്രശ്നം കുട്ടികളിൽ അവരുടെ സമീപ തന്നെ വളർച്ചയിലൊക്കെ ഉണ്ടാക്കിയേക്കാം നമ്മൾ പൊതുവേ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് ഒരു കാഴ്ച തന്നെയാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്താൻ അമ്മ പെട്ടെന്ന് മൊബൈൽ കൊടുക്കുന്നത് കണ്ണിൻ്റെ ആരോഗ്യം എന്നൊരു ആസ്പെക്റ്റിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നല്ലതല്ല കാരണം ഈ മൊബൈൽ ഫോൺ കണ്ടിന്യൂസ്ലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കുഞ്ഞ് മൊബൈൽ ഫോൺ നോക്കുന്നത് കൊണ്ട് വലിയ തെറ്റില്ല എന്നാൽ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഈ മൊബൈൽ ഫോൺ കുട്ടികൾ ഉപയോഗിക്കുന്നത് അവരുടെ കാഴ്ചയ്ക്ക് തീരെ നല്ലൊരു ഒരു കാര്യമല്ല കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മയോപ്പിയ എന്ന കണ്ടീഷൻ അതായത് ഹ്രസ്വദൃഷ്ടി അടുത്തുള്ളത് മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയുടെ ഒരു അവസ്ഥ അത് കൂടുതലായി പ്രോഗ്രസ് ചെയ്യാൻ അതായത് ഓൾറെഡി മയോപ്പിയുള്ളൊരു കുട്ടിക്ക് കൂടുതലായി കണ്ണിൻ്റെ പവർ കുറഞ്ഞു കുറഞ്ഞ് വരാനുള്ള സാധ്യത ഇത് കാരണം കൂടുതലാണ് അതായത് മൊബൈൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തീരെ അടുത്ത് വെച്ചുള്ള ദൃഷ്ടി മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ദൂരോട്ട് നോക്കുന്നില്ല അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ മസിലുകൾക്ക് ആ വ്യത്യാസം വരാനുള്ള സാധ്യതയും ഒത്തിരി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളിൽ പലതരത്തിലുള്ള കാഴ്ചയുടെ പ്രശ്നങ്ങളും നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരുപാട് കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ക്ലാസ്സസ് എല്ലാം തുടങ്ങിയതിന് ശേഷം അതെ തീർച്ചയായിട്ടും ഓൺലൈൻ ക്ലാസ് ഒക്കെ വരുന്ന സമയത്ത് കുട്ടികൾ കൂടുതൽ മൊബൈൽ ഫോൺ മാധ്യമങ്ങൾ ഉപയോഗിക്കാം അതെ കാരണം അത് അതിന് വേറൊരു മാർഗം ഇല്ലാതായി പോകുന്നത് കാരണം കുട്ടികളും മാതാപിതാക്കളും നിർബന്ധിതരാകുവാണ് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കൂടുതലായിട്ടും നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ അത് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളും തീർച്ചയായിട്ടും വളരെയധികം പ്രാധാന്യത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഭാവിയിലെ കുട്ടികളുടെ കണ്ണാണ് കരുതലോടെ അത് ഒന്നാണ് തീർച്ചയായും കാരണം ഏതെങ്കിലും തരത്തിലുള്ള കാഴ്ചക്കുറവ് കുട്ടി കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നേത്രരോഗ വിദഗ്ധൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ കാണിച്ച് എത്രയും പെട്ടെന്ന് അത് കുഴപ്പമില്ലാത്തതാണല്ലോ എന്ന് മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തേണ്ടതാണ് പിന്നെ നമുക്ക് അത് കുറേയേറെ കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യാനുള്ളത് കുട്ടി മൊബൈൽ ഫോൺ യൂസ് ചെയ്താണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഉപയോഗിക്കുന്ന മുറി അതായത് കുട്ടി ഇരിക്കുന്ന മുറിയിൽ അത്യാവശ്യം നല്ല വെളിച്ചമുണ്ടായിരിക്കണം അതുപോലെ തന്നെ കാറ്റും വെളിച്ചവും നന്നായിട്ട് കിടക്കുന്ന മുറിയിലിരുന്നേ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാവുള്ളൂ ലൈറ്റുകളൊക്കെ അടച്ച് അടച്ച് അല്ലെങ്കിൽ ഇരുട്ട് മുറിയിലിരുന്ന് മൊബൈൽ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത് കുട്ടികൾ മാത്രമല്ല മുതിർന്ന ആൾക്കാരാണെങ്കിൽ പോലും അതൊരിക്കലും നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന കാര്യമല്ല പിന്നെ മൊബൈലിന് പകരം ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആണ് കാരണം മൊബൈലിൻ്റെ അത്രയും ഒരു അടുത്തുള്ള കാഴ്ച നമ്മൾ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത്രയ്ക്ക് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടൊരു മൊബൈലിനേക്കാളും എപ്പോഴും അഭികാമ്യം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറോ ലാപ്ടോപ്പാണ് പക്ഷേ എല്ലാവരുടെയും സാഹചര്യത്തിൽ അങ്ങനെ ഒരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പല കുട്ടികളും മൊബൈലാണ് ഉപയോഗിച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുക അതായത് ഒരു ഒരു മുക്കാൽ മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണ് കുറച്ച് നേരത്തേക്ക് വെക്കുക കണ്ണ് തണുത്ത വെള്ളത്തിൽ കഴുകുക അങ്ങനെയുള്ള കുറച്ച് മാർഗ്ഗങ്ങൾ കൂടി പ്രാധാന്യം നൽകി കഴിഞ്ഞാൽ കുറേയേറെ നമുക്ക് നമ്മുടെ കണ്ണിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അകറ്റാൻ സാധിക്കും തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ ഇത് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു സാമൂഹ്യവാടത്തിന്റെ ഉത്തരവാദിത്തവും ധർമ്മവും ഒക്കെ അത് തന്നെയാണ് ഡോക്ടർ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ഡോക്ടർ ആദ്യം തന്നെ പറഞ്ഞു മയോപ്യ കാഴ്ച പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കണ്ണാടി കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് എത്രത്തോളം അത് ഫലപ്രദമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കണ്ണാടി ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ ആ ഈ കണ്ണാടിക്ക് പകരമായിട്ട് അത് പണ്ടു മുതലേ നമ്മൾ തുറന്നു വരുന്നൊരു കാര്യമാണല്ലോ അതിന് പകരമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബദൽ സംവിധാനം മറ്റുമുണ്ടോ നോക്കൂ കുട്ടികളിൽ കൂടുതലായി കാണുന്നത് ഈ മയോപ്പിയ മയോപ്പിയെന്ന് പറഞ്ഞ ദൃഷ്ടിയാണ് പക്ഷേ ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്യ ആ കണ്ടീഷനും ചില കുട്ടികളിൽ കണ്ടുവരാറുണ്ട് വരാറുണ്ട് ഹൈപ്പർ മെട്രോപ്യ കാരണം കോങ്കണ്ണിലേക്ക് പോകുന്ന അവസ്ഥയും കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ കാഴ്ചയെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു റിഫ്രാക്റ്റീവ് എറർ എന്ന് നമ്മൾ പറയുന്ന ഒന്നാണ് അസ്റ്റിക് മാറ്റിസം അതായത് നമ്മുടെ കണ്ണിൽ നമ്മൾ കാണുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രകാശരശ്മികൾ കറക്റ്റയ ചെന്ന് നമ്മുടെ നേത്രാനന്തര പടലം അതായത് റെറ്റിനയിൽ ഒരു ഇമേജ് ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ മസ്തിഷ്കം അത് മനസ്സിലാക്കി ഇന്ന കാര്യമാണ് നമ്മൾ കാണുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ ഈ കണ്ണുകൾ ശരിക്കും ഒരു ക്യാമറ പോലെയാണ് പ്രവർത്തിക്കുന്നത് അതായത് ചിത്രങ്ങൾ എടുക്കാനുള്ള ഒരു ക്യാമറയാണ് നമ്മുടെ കണ്ണ് ബാക്കിയെല്ലാം മനസ്സിലാക്കുന്നത് നമ്മുടെ കാഴ്ച ഞാൻ ബ്രെയിനിലേക്ക് അയക്കുന്ന സിഗ്നൽസും എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഇന്നതാണ് കാണുന്നതെന്ന് ഒരു കുട്ടിയോ മുതിർന്ന ആളോ എല്ലാം മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ പ്രകാശത്തിൻ്റെ രശ്മികൾ കറക്റ്റായിട്ട് റെറ്റിനയിൽ പതിച്ചില്ല ഒരു പോയിന്റിലല്ല പതിക്കുന്നതെങ്കിൽ അസ്റ്റിക് മാറ്റിസം എന്ന കണ്ടീഷൻ കണ്ടീഷനുണ്ടാകുന്നു അപ്പോൾ കറക്റ്റായിട്ടൊരു കാര്യം ഫോക്കസ് ചെയ്ത് മനസ്സിലാവില്ല ഒരു ലൈൻ കാണുന്നതിന് പകരം ഈ ലൈനുകളെല്ലാം ചിന്നി ചിന്നിച്ചിതറിയായിരിക്കാം കുട്ടി കാണുന്നത് ഈ പറഞ്ഞ മൂന്ന് കണ്ടീഷൻസും നമുക്ക് കണ്ണടയിലൂടെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ അതായത് ആ കറക്റ്റ് പവർ കണ്ണട കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയുടെ കാഴ്ച മെച്ചപ്പെടും അപ്പോൾ അത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ യഥാസമയത്ത് കണ്ണട കൊടുത്ത് തന്നെ പരിഹരിക്കണം അല്ലെങ്കിൽ ആ കാഴ്ചക്കുറവ് കൂടാൻ സാധ്യതയുണ്ട് പിന്നെ ഈ ചോദിച്ചതുപോലെ അതിനുള്ള ഓപ്പറേഷൻ അത് ഈ മയോപ്പിയയ്ക്കോ അല്ലെങ്കിൽ ഹൈപ്രമെട്രോപ്പിയയ്ക്കോ ഒക്കെ ഉള്ള ഓപ്പറേഷൻ കൊച്ചുനാളുകളിൽ നമ്മൾ ചെയ്യാറില്ല കുട്ടികളിൽ നമ്മളത് പ്രൊമോട്ട് ചെയ്യാറില്ല പതിനെട്ട് വയസ്സിന് ശേഷം പിന്നെയും വേറെ കുറേ കാര്യങ്ങൾ അതായത് കൃഷ്ണമണിയുടെ തിക്നെസ് അങ്ങനെ മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടെ കൂടെയെല്ലാം നോക്കിയിട്ട് മാത്രമേ നമ്മളിപ്പോൾ സർവ്വസാധാരണമായി കേൾക്കുന്ന ലാസിക് മുതലായ ലേസർ ചികിത്സകളെല്ലാം നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളൂ കുട്ടികളിൽ മാതാപിതാക്കളോട് പ്രത്യേകം എടുത്തു പറയാനുള്ളത് കണ്ണട ഉപയോഗിക്കണം എന്ന് വിദഗ്ധൻ നിഷ്കർഷിച്ചിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായും കണ്ണാടി വെക്കുക എല്ലാ സമയത്തും ഡോക്ടർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കണ്ണിൻ്റെ കണ്ണാടി വെക്കുന്നതിനെ പറ്റി മയോപ്പിയ പോലെയുള്ള കാഴ്ചയെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഡോക്ടർ അവസാനം പറഞ്ഞു നിർത്തിയത് ശസ്ത്രക്രിയയെ പറ്റിയാണ് അപ്പോൾ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ് പ്രത്യേകിച്ചും കണ്ണിനെ പറ്റി പറയുമ്പോൾ അത് വലിയൊരു ഭയം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് ശരിക്കും ഈ കണ്ണിനെ ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ ലാസിക് പോലെയുള്ള ലേസർ ശസ്ത്രക്രിയകൾ അത് ഭയക്കേണ്ടതുണ്ടോ എങ്ങനെയാണ് അതിന്റെ ഒരു മാർഗം ലേസർ ശസ്ത്രക്രിക്രിയകൾ സാധാരണ നമ്മൾ ഒരു പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ കുട്ടികളിൽ നമ്മളത് അത്ര അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമല്ല പതിനെട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പതിനെട്ട് വയസ്സിന് ശേഷമാണ് ലാസിക് പോലെയുള്ള ലേസർ ചികിത്സകൾ ഈ റിഫ്രാക്റ്റീവ് വിററിന് വേണ്ടിയിട്ട് നമ്മൾ കണക്കിലെടുക്കുന്നത് അതിന് തന്നെ അതിൻ്റേതായ കുറേ ക്രൈറ്റീരിയകളുമുണ്ട് കുട്ടികളിൽ സാധാരണയായി നമ്മൾ ശസ്ത്രക്രിയ ചെയ്ത് കാണുന്നത് കോങ്കണ് കറക്റ്റ് ചെയ്യാനാണ് അതായത് സ്ക്വിൻ സെർജറിയാണ് കൂടുതലായും കുട്ടികളിൽ ചെയ്യുന്നത് അത് ഈ പറഞ്ഞതുപോലെ ഒരു കോംപ്ലിക്കേറ്റഡ് സർജറി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മസിലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സർജറിയാണ് അതായത് മസിൽ കുറച്ച് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മസിൽ കൂടുതൽ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണ് അത് എല്ലാ കോങ്കണ്ണുള്ള എല്ലാ കുട്ടികൾക്കും നമ്മൾ ശസ്ത്രക്രിയ അതുപോലെ പറയാറില്ല കോങ്കണ്ണിൻ്റെ കാരണം തന്നെ പലതാണ് അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ചികിത്സയും ഓക്കെ ഡോക്ടർ ഇപ്പോൾ ഈ മാസം ഫെബ്രുവരി മാസമാണ് അടുത്ത മാസം മാർച്ച് മാസമാണ് പരീക്ഷാകാലം വന്നു കഴിഞ്ഞാൽ അപ്പോൾ പരീക്ഷാകാലത്ത് പൊതുവേ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം ആ പരീക്ഷ പേടിയുടെ ഭാഗമായിട്ട് കൂടുതൽ സമയം സ്ട്രെയിൻ കൊടുക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തലവേദനകൾ ഉണ്ടാവാറുണ്ട് കണ്ണുവേദന തലവേദനയൊക്കെ ഉണ്ടാവാറുണ്ട് ഇത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും ഡോക്ടർ വീട്ടിൽ തന്നെ നമുക്ക് അതെ കുട്ടികളിൽ കാഴ്ച കുറവുള്ള കുട്ടികളിൽ സാധാരണയായി വരുന്ന ഒരു ഒരു സിംറ്റം ആണ് അല്ലെങ്കിൽ ഒരു രോഗലക്ഷണം തന്നെയാണ് ഇപ്പോൾ അഭിജിത്ത് പറഞ്ഞതുപോലെ തലവേദന പക്ഷേ എല്ലാ തലവേദനയും കാഴ്ചക്കുറവ് കാരണമോ അല്ലെങ്കിൽ കാഴ്ചയിലുള്ള ബുദ്ധിമുട്ടോ കാരണമല്ല ഉണ്ടാകുന്നത് തലവേദനയ്ക്ക് ഒത്തിരി കാരണങ്ങളുണ്ട് അതിലൊന്നു മാത്രമേ ആകുന്നുള്ളൂ കാഴ്ചയിലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഐ സ്ട്രെയിൻ കാരണം ഉണ്ടാകുന്നത് ഇപ്പോൾ തലവേദന ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു കണ്ണ് ഡോക്ടറിനെ കാണിക്കണം അതിൻ്റേതായ പരിശോധനകൾ ചെയ്യണം കണ്ണിൻ്റെ പ്രോബ്ലം കാരണം തലവേദന എന്നതാണ് നമുക്കെപ്പോഴും റൂൾ ഔട്ട് ചെയ്യേണ്ടത് ഈ പറഞ്ഞതുപോലെ കണ്ണിന് പവർ വെക്കേണ്ട അവസ്ഥയാണ് പക്ഷേ ഉപയോഗിക്കുന്നില്ല കണ്ണ് കൂടുതൽ സ്ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ കുട്ടികളിൽ തലവേദന വരാം പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ ഏത് സമയവും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഐ സ്ട്രെയിനും തലവേദനയും കണ്ണ് കണ്ണും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രോഗലക്ഷണങ്ങളെല്ലാം ഒത്തിരി കൂടുതലാണ് അതെ ഡോക്ടർ അതുപോലെ തന്നെ ഈ തലവേദന തുടർച്ചയായി ഉണ്ടാകുന്ന തലവേദന പിന്നീട് മൈഗ്രൈനിലേക്ക് അതെ കുട്ടികളിൽ മൈഗ്രെയിനും കണ്ടുവരാറുണ്ട് ആണെങ്കിൽ അതിന് തക്കതായ ചികിത്സ എടുക്കണം അത് കണ്ണട വെച്ചാൽ മാറുന്ന ഒരു രോഗമല്ല അതിന് അതിൻ്റേതായ മരുന്നുകൾ കഴിക്കുകയും പ്രിവെൻറ്റീവായിട്ടുള്ള മരുന്നുകൾ കഴിക്കുകയും എല്ലാം വേണം പക്ഷേ കുട്ടി തലവേദന പറയുകയാണെങ്കിൽ നിങ്ങളൊരു ജനറൽ ഫിസിഷ്യൻ അല്ലെങ്കിൽ പീഡിയാട്രിഷ്യനെ കാണിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു നേത്രരോഗ രോഗ വിദഗ്ധൻ്റെ അഭിപ്രായം കൂടെ തേടുന്നത് എന്തുകൊണ്ടും ഉചിതമാണ് ഡോക്ടർ അതുപോലെ തന്നെ ഡോക്ടർ ആദ്യം തന്നെ പറഞ്ഞു ഈ നമ്മൾ ഡിവൈസുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി അപ്പോൾ ഇപ്പോൾ നമ്മളെ ഒരു ഒഴിച്ചു കൂടാനാകാത്ത സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും കൊറോണയുടെ ഭാഗമായിട്ട് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞു എപ്പോഴും നമുക്ക് ഒരു ദിവസം ഫോണിന് ഉപയോഗിക്കാത്ത ഒരു അല്ല നമ്മുടെ നിത്യവേദത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് നമ്മുടെ ജീവിത ക്രമത്തിൽ ഉണ്ടാക്കേണ്ട ഒരു മാറ്റം അതെ അഭിജിത്ത് പറഞ്ഞതുപോലെ ഫോൺ ഇല്ലാത്ത ഒരു ജീവിതം നമുക്ക് ആലോചിക്കാൻ പറ്റില്ല കാരണം ഇന്ന് ഒരു ലക്ഷറി അല്ല നമ്മുടെ ഈ ഒരു നിത്യോപയോഗ വസ്തുവാണ് ഫോൺ ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോൺ ഉപയോഗിക്കുന്ന സമയം കുറച്ചൊന്ന് കുറയ്ക്കുക ഇപ്പോൾ കുട്ടികളാണെങ്കിൽ അവർക്ക് ഓൺലൈൻ ക്ലാസ് രാവിലെ മുതൽ ഉച്ച വരെയാണ് അതിനുശേഷം ഈ ഫോണിൻ്റെ ഉപയോഗം കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കുക പിന്നെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ നോട്ടുകൾ നോക്കാൻ വേണ്ടി മാത്രമാക്കുക മൊബൈൽ ഫോണിൻ്റെ യൂസ് രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല പ്രകാശമുള്ളൊരു മുറിയിൽ മാത്രമേ മൊബൈൽ ഫോൺ ഉപയോഗിക്കാവുള്ളൂ അല്ലാതെ നമ്മൾ കിടക്കാൻ നേരത്തെ കുറേ നേരം ലൈറ്റ് ഓഫ് ചെയ്ത് മൊബൈൽ യൂസ് ചെയ്യുന്നത് ഒട്ടും അഭികാമ്യമല്ല അത് ഞരമ്പിനേയും കാഴ്ചയുമെല്ലാം പതുക്കെ പതുക്കെ വളരെ മോശമായ രീതിയിൽ ബാധിക്കാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള അതായത് മുറിയിൽ ലൈറ്റ് ഇടാതെ മൊബൈൽ നോക്കുന്ന ഒരു ശീലം നമ്മൾ കുട്ടികളിൽ ഉണ്ടാക്കുകയേ ചെയ്യരുത് മൊബൈൽ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ രാജ്യത്ത്സ് ഉപയോഗിക്കുന്നു നല്ല വെളിച്ചമുള്ള മുറിയിൽ മാത്രം ഉപയോഗിക്കുക വെളിച്ചം മാത്രം പോരാ കാറ്റും എല്ലാം എയർ സർക്കുലേഷനും എല്ലാം ഉള്ളൊരു മുറിയിൽ ഇരുന്ന് വേണം നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസസ് എല്ലാം ഉപയോഗിക്കാനായിട്ട് ഓക്കെ ഡോക്ടർ ഡോക്ടർ ആദ്യത്തെ കോളർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഹലോ നമസ്കാരം ആരാണ് സംസാരിക്കുന്നത് സാമൂഹ്യവാടത്തിലേക്ക് സ്വാഗതം കൊല്ലംകോട് നിന്ന് കമലാവതി ഡോക്ടറോട് ചോദിച്ചോളൂ ഓ ചോദിച്ച ഡോക്ടർ എന്റെ മൈനെ പതിനഞ്ചു വയസ്സായി അവ അധികം ഒന്നും ഇതുവരെയൊന്നും അങ്ങനെ ഫോൺ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പൊ നാല് മാസം ഒന്നുകൊണ്ടാണ് ഫോണ് വാങ്ങിച്ചാൻ തുടങ്ങിയിരിക്കുന്നത് അങ്ങനെ അധികം നേരമൊന്നും കളിക്കാറൊന്നും ഇല്ല എങ്കിലും ആ കണ്ണ് ഇങ്ങനെ നല്ല ചൊറുത്തിൽ വരിക മുടി ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകുക

ഇല്ല ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു അല്ലാതെ തലവേദന തലവേദന കാണണ്ട് കാണണ്ട് ചെറിയൊരു അത് പെട്ടെന്ന് ചൊറിച്ചിലുണ്ട് ചൊറിച്ചിലുണ്ട് ആ ആ ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു അലർജിക്ക് പോലെ തോന്നുന്നുള്ളൂ ഈ അലർജി വരുമ്പോഴാണ് കണ്ണിന്റെ പോളകളെല്ലാം നമുക്ക് നല്ല ചൊറിച്ചിൽ അനുഭവപ്പെടുകയും കൺപീരികൾ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയെല്ലാം ഉണ്ടാവുന്നത് അപ്പോൾ തലയിൽ ഉണ്ടെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഇങ്ങനെ വരുന്നത് അത് ഇല്ല എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ അലർജി ആണെങ്കിൽ അലർജിക്കുള്ള തുള്ളിമരുന്നുകൾ ഒഴിക്കേണ്ടി വരും അവയിൽ മാറുന്നില്ലെങ്കിൽ ഗുളിക കഴിക്കേണ്ടി വരും അതുതന്നെ ആണല്ലോ എന്ന് ഉറപ്പിക്കേണ്ടി വരും നമുക്കത് ഒരു മൈക്രോസ്കോപ്പിൽ നോക്കി കൺപീലിയിലൊക്കെയുള്ള മാറ്റങ്ങൾ ഒന്നുകൂടെ ഒന്ന് തീർച്ചപ്പെടുത്തേണ്ടി വരും അപ്പൊ അത് എന്തായാലും ഒരു കണ്ണു ഡോക്ടറിനെ കാണിക്കണം പാഠത്തിലേക്ക് വിളിച്ചതിനു നന്ദി ഡോക്ടർ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഡിവൈസുകളുടെ ഉപയോഗത്തിനെ പറ്റിയാണ് അപ്പോൾ ഈ ഡിവൈസുകളുടെ ഉപയോഗത്തിൽ നിന്ന് നമ്മൾ ഈ ഫോണിൽ നിന്നും ലാപ്പിൽ ഒക്കെ ഉണ്ടാവുന്ന ഈ ബ്ലൂ രശ്മികൾ നമ്മുടെ കണ്ണിലേക്ക് നേരിട്ട് പതിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലൂ കട്ട് ലെൻസുകൾ ആൻറ്റിക്ലിയർ ലെൻസുകളൊക്കെ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ ഇത്തരത്തിൽ കണ്ണിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലാത്ത ആൾക്കാർ പോലും ഈ ഇത്തരം ലെൻസുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണോ അല്ലെങ്കിൽ അതെങ്ങനെയാണോ അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആൻറ്റിക്ലിയർ ലെൻസ് ഉപയോഗിക്കാം അത് ഈ പറഞ്ഞതുപോലെ ഒരു അഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നത് കുറേയേറെ പ്രിവെൻറ്റ് ചെയ്യും പക്ഷേ അതുമാത്രം പോരാ ഞാൻ ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ കണ്ടിന്യൂസ്ലി അതായത് ഒരു ഒരു മണിക്കൂറെല്ലാം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് നേരം കണ്ണടച്ച് വെക്കുക കണ്ണടച്ച് വെച്ചിട്ട് തന്നെ വലത്തോട്ടും ഇടത്തോട്ടും നോക്കുക അതായത് കണ്ണിനൊരു എക്സസൈസ് പോലെ കണ്ണ് കണ്ണടച്ച് വെച്ചിട്ട് തന്നെ ചെയ്യുക അതുപോലെ തണുത്ത വെള്ളത്തിൽ കണ്ണ് കഴുകുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം അതായത് നമ്മളെ തന്നെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കണം നന്നായിട്ട് വെള്ളം കുടിക്കുക പിന്നെ ഈ എ സി എ സിയുടെ തൊട്ട് താഴെ ഇരുന്ന് ജോലി ചെയ്യുന്നതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം കാരണം അതെല്ലാം കണ്ണിന് ഡ്രൈനസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൂടുതലായിട്ട് ഉണ്ടാക്കും ഇപ്പം ഈ കമ്പ്യൂട്ടർ യൂസും എല്ലാം തന്നെ ഈ ഡ്രൈനെസ്സിനെ കൂട്ടുന്ന കാര്യങ്ങളാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ്ലി കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കുന്നു അതിപ്പോൾ നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു സിനിമ കാണാനൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ കണ്ണടയ്ക്കുന്ന ഒരു റേറ്റ് ഉണ്ട് ബ്ലിങ്ക് റേറ്റ് എന്ന് പറയും അതൊത്തിരി കുറ കുറഞ്ഞു പോകും നമ്മൾ കണ്ടിന്യൂസ്ലി നോക്കിയിരിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നേത്രപടലത്തിൻ്റെ മുകളിൽ നോർമലി വന്ന് ചേരേണ്ട നമ്മുടെ കണ്ണുനീർ അതുപോലെ വരില്ല ഈ ബ്ലിങ്ക് റേറ്റ് കുറയുമ്പോൾ ഇതെല്ലാം തന്നെ ഡ്രൈനസ്സിലേക്ക് കൊണ്ടെത്തിക്കും ഡ്രൈനസ് വന്നു കഴിയുമ്പോൾ നമുക്ക് വല്ലാത്ത കണ്ണിന് ഇറിറ്റേഷൻ കണ്ണിലെ കിടക്കുന്ന പോലെയുള്ള തോന്നൽ ബുദ്ധിമുട്ട് കഴപ്പ് കണ്ണിൽ ഭാരം എടുത്ത് വെച്ചിരിക്കുന്ന പോലെയുള്ള അത്തരത്തിലുള്ള ഫീലിംഗ് എല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ആഹാര രീതികളിലും കുറച്ചുകൂടി ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കുട്ടികൾ അതായത് പച്ചക്കറി ഇലക്കറികൾ ചുമന്ന ചീര അല്ലെങ്കിൽ പച്ച ചീര അതെല്ലാം അതുപോലെ ചെറിയ മീനുകൾ നെത്തോലി മത്തി തുടങ്ങിയുള്ള ചെറിയ മീനുകൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം പിന്നെ പാൽ ക്യാരറ്റ് തുടങ്ങിയവ തുടങ്ങിയവയെല്ലാം ആഹാരത്തിൽ കൊടുക്കാനായിട്ട് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഡോക്ടർ നമ്മൾ ഡ്രൈനസ്സിനെ പറ്റിയാണ് അവസാനം പറഞ്ഞു നിർത്തിയത് ഈ ഡ്രൈനസ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഇന്ന് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ വീട്ടിൽ തന്നെ ജോലി ചെയ്യുന്നവരുണ്ട് ലാപ്ടോപ്പിൻ്റെ മുന്നിൽ നിന്ന് നിർബന്ധിതമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഡ്രൈനസ് മാറ്റാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള മരുന്നുകൾ തുള്ളി മരുന്നുകളൊക്കെ നമുക്ക് വിപണിയിൽ ലഭ്യമാണ് അത് പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ നമ്മളത് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഇളനീർ കുഴമ്പ് പോലെയുള്ള തുള്ളി മരുന്നുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇത് ഇതൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം ഇല്ലാണ്ട് ഇത് ഉപയോഗിക്കുന്നത് ശരിയാണോ ഡോക്ടർ അഭിജിത്ത് സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടമായി കഴിഞ്ഞപ്പോൾ അതായത് ഈ വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ ഏത് സമയം കുട്ടികൾ ഈ ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഡ്രൈനസ്സും ഡ്രൈനെസ് എന്ന ആ ഒരു ആ ഒരു കണ്ടീഷനും ഒത്തിരി കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ച് കുട്ടികളിലും ഡ്രൈനസ്സ് കൂടുതലായി കണ്ടുവരുന്നു മുതിർന്നവരിലാണ് സാധാരണയായി ഡ്രൈനസ് കണ്ടുവരുന്നത് ഡയബറ്റിസ് മുതലുള്ള മുതലായുള്ള രോഗങ്ങളിലും ഈ ഡ്രൈനെസ് കൂടുതലായി കാണാറുണ്ട് അല്ലാതെ പൊതുവേ കാണുന്നത് ഇതുപോലെ കണ്ടിന്യൂസ്ലി ലാപ്ടോപ്പിൽ പത്തും പന്ത്രണ്ടും മണിക്കൂറുകളൊക്കെ വർക്ക് ചെയ്യുന്ന ഈ ഐ ടി ഫീൽഡിലുള്ളവരിലൊക്കെയാണ് ഡ്രൈനസ് നമ്മൾ കൂടുതലായി കണ്ടുവരുന്നത് ഡ്രൈനസ് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാവുന്ന രോഗലക്ഷണങ്ങൾ ഇതൊക്കെയാണ് പക്ഷേ ഡ്രൈനസ് തന്നെ പല സിവിയറിറ്റിയിലുണ്ട് മൈൽഡുണ്ട് മോഡറേറ്റ് ഉണ്ട് സിവിയറും ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ തുള്ളി മരുന്നുകൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അതായത് എല്ലാ ഡ്രൈനസ്സിനും നമ്മൾ തുള്ളിമരുന്ന് കൊടുക്കണമെന്നില്ല ജീവിതശൈലിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ നമ്മുടെ ആഹാരം വെള്ളം നമ്മൾ കുടിക്കുന്ന വെള്ളം അങ്ങനെ ജീവിതശൈലിയിൽ കുറേ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ കുറേയേറെ നമുക്ക് ഡ്രൈനെസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അതല്ല മരുന്നുകൾ ഒഴിച്ചേ ഒഴിച്ചു മാത്രമേ മാറുകയുള്ളൂ എന്ന രീതിയിലുള്ള ഡ്രൈനെസ് ആണെങ്കിൽ പല തരത്തിലുള്ള മരുന്നുകളുണ്ട് അത് സിവിയറിറ്റി അനുസരിച്ചാണ് ഡ്രൈനസ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം വെയിലത്ത് പോവുകയാണ് നമ്മൾ ടു വീലർ ഓടിച്ചു പോവുകയാണെങ്കിൽ എന്താണെങ്കിലും കൂളിംഗ് ഗ്ലാസ് വെച്ച് തന്നെ ഓടിക്കുക കാരണം ആ രശ്മികൾ ഡയറക്റ്റ്ലി കണ്ണിലോട്ട് എടുക്കുമ്പോഴെല്ലാം നമുക്കത് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് മിക്കവാറും കാർ ഓടിക്കുകയാണെങ്കിൽ പോലും കൂളിംഗ് ഗ്ലാസ് വെച്ച് ഡ്രൈവ് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും അഭികാമ്യം ഡോക്ടർ അതോട് അനുബന്ധമായിട്ട് പറയാനുള്ളത് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പൊതുവേ കൂളിങ് ക്ലാസ്സുകൾ അവരുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മളെ സമൂഹത്തിൽ നമ്മൾ കൂളിങ് ക്ലാസ് വെച്ചിറങ്ങാൻ കഴിഞ്ഞാൽ അതൊരു ഭാഗമായിട്ട് വെക്കാൻ നമുക്കിപ്പോഴും ഒരു മടിയോ അതൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് ശരിയാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ വെയിലത്ത് വണ്ടി ഓടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂളിംഗ് ഗ്ലാസ് വയ്ക്കുക അതിൽ നാണക്കേടോ മറ്റുള്ളവർ അതിൽ എന്ത് വിചാരിക്കുമെന്നോ ആലോചിച്ചിട്ട് യാതൊരു കാര്യമില്ല നമ്മുടെ കണ്ണാണ് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം അത് നമ്മളെ മാത്രം കൺസേൺ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് തീർച്ചയായിട്ടും ഈ നമ്മൾ ഈ ടു വീലർ ഓടിച്ചു പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ സ്ഥിതി അറിയാമല്ലോ പൊടിയൊക്കെ ഒത്തിരി അടിക്കും അതുമാത്രമല്ല സൂര്യപ്രകാശത്തിലെ രശ്മികളുമെല്ലാം നമ്മുടെ കണ്ണിന് അത്ര നല്ലതല്ല ഡയറക്റ്റ്ലി വന്ന് വീഴുന്നത് അതുകൊണ്ട് തന്നെ കൂളിംഗ് ഗ്ലാസ് വെച്ച് തന്നെ വണ്ടി ഓടിക്കുക ഡോക്ടർ നമുക്കൊരു

അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കൂളിംഗ് ഗ്ലാസ് വെക്കണം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ നൂറ് രൂപയ്ക്കും ഒക്കെ വാങ്ങുന്ന ഫുഡ് പാത്തുകളിൽ നിന്ന് വാങ്ങുന്ന കൂളിംഗ് ഗ്ലാസുകളുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഓൺലൈൻ മാർക്കറ്റുകളിൽ ധാരാളമായിട്ട് അവൈലബിൾ ആണ് അപ്പോൾ ഇത്തരത്തിൽ അഡ്വൈസ് വാങ്ങാതെ ഡോക്ടറിൻ്റെ ഒരു നിർദ്ദേശം ഇല്ലാണ്ട് ഇല്ലാതെ ഈ കൂളിംഗ് ഗ്ലാസ്സുകൾ വാങ്ങുന്നതും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്നതും ഒക്കെ അതൊരു അത് അഡ്വൈസബിൾ ആണോ ശരിക്കും അതേ പറഞ്ഞതുപോലെ കൂളിംഗ് ഗ്ലാസിൻ്റെ ക്വാളിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൂളിംഗ് ഗ്ലാസ് നമ്മൾ ഉപയോഗിക്കുന്നത് കുറേയേറെ യു വി റേസ് കട്ട് ചെയ്യാൻ കണ്ണിന് സൂത്തിനും കൊടുക്കാനൊക്കെയാണ് അപ്പോൾ ആ പർപ്പസ് സെർവ് ചെയ്യാതെ അതിൽ വില കുറഞ്ഞതിലേക്ക് പോയിട്ട് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഫലം നമ്മുടെ കണ്ണുകൾക്ക് കിട്ടില്ല അതുകൊണ്ട് ഒരു മിനിമം ക്വാളിറ്റിയുള്ള ഒത്തിരി ബ്രാൻഡഡ് ഉണ്ട് ഒരുപാട് വിലയ്ക്കുള്ള കൂളിംഗ് ഗ്ലാസ്സും ഉണ്ട് അതിൻ്റെ ആവശ്യമില്ല ഒരു മിനിമം ക്വാളിറ്റിയുള്ള ഒരു ബ്രാൻഡഡ് ഒരു കൂളിംഗ് ഗ്ലാസ് വയ്ക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നൊരു ശീലമാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളിൽ നല്ല യുവാക്കളിലുമൊക്കെ പൊതുവേ കാണാറുണ്ട് നമ്മുടെ ഈ കണ്ണിലുള്ളിൽ ലെൻസ് വെക്കൽ പൂച്ച കണ്ണുള്ള ലെൻസ് ഉണ്ട് ചുവന്ന കണ്ണുള്ള ലെൻസ് ഉണ്ട് അതുപോലെ തന്നെ നീലക്കണ്ണ് അത്തരത്തിൽ ഈ ലെൻസ് വെക്കുന്നത് ശരിക്കും നല്ലതായിട്ടുള്ളൊരു കാര്യമാണ് അത് അതെ ഈ പറഞ്ഞ ലെൻസുകളെല്ലാം നമ്മുടെ അതായത് നീലക്കണ്ണ് വരുത്താൻ അല്ലെങ്കിൽ ബ്രൗൺ കളർ കണ്ണ് അതെല്ലാം നമ്മുടെ ഒരു കോസ്മെറ്റിക് പേർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതെല്ലാം ഒരു ഡിസ്പോസിബിൾ ടൈപ്പ് ഓഫ് കോൺടാക്ട് ലെൻസുകളാണ് അതിപ്പോൾ ഇന്ന് നമുക്കൊരു ഉണ്ട് നമുക്കൊരു പൂച്ചക്കണ്ണിൻ്റെ അപ്പിയറൻസ് നമുക്ക് വേണം ഈ ന്യൂ ജനറേഷൻ ആഗ്രഹിക്കുന്നത് പോലെ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്ന കോണ്ടാക്ട് ലെൻസുകളുണ്ട് അത് കോണ്ടാക്ട് ലെൻസ് വെക്കാൻ അറിയാമെങ്കിൽ അത് ഒരു ദിവസത്തെ ഉപയോഗം കഴിഞ്ഞ് കളയുക അതിൽ വലിയ ഒരു തെറ്റ് പറയാനില്ല പക്ഷെ അല്ലാതെ തന്നെ നമ്മളിപ്പോൾ ചില കണ്ടീഷൻസിന് അതായത് ഈ മയോപ്പിയ പോലുള്ള കണ്ടീഷൻസിന് നമ്മൾ കോണ്ടാക്ട് ലെൻസ് നമ്മൾ തന്നെ പേഷ്യൻസിന് പറയാറുണ്ട് അതിങ്ങനെ ഒരു മാസം ഉപയോഗിച്ചിട്ട് ഡിസ്പോസ് ചെയ്യാവുന്ന കോണ്ടാക്ട് ലെൻസ് ഉണ്ട് ഒരാഴ്ച ഉപയോഗിച്ചിട്ട് ഡിസ്പോസ് ചെയ്യാവുന്നുണ്ട് എന്നും ഡിസ്പോസിബിൾ ഡെയിലി ഉണ്ട് അങ്ങനെ പല തരത്തിലുള്ള ഓപ്ഷൻസ് അതിലുണ്ട് പക്ഷേ കോണ്ടാക്ട് ലെൻസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് ആ കോണ്ടാക്ട് ലെൻസ് വൃത്തിയുള്ള കേസിനകത്ത് വെക്കുക ഈ ഡെയിലി ഡിസ്പോസബിളൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നില്ല കാരണം ഒരിക്കലും ഉപയോഗിക്കുക അതെടുത്ത് കളയുക അത്രേ ഉള്ളൂ പിന്നെ കോൺടാക്ട് ലെൻസ് വെച്ച് നമ്മൾ ഉറങ്ങിപ്പോകുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കണ്ണിൽ വരും അപ്പോൾ അത് നമ്മൾ അഡ്വൈസ് ചെയ്യാറേയില്ല കോൺടാക്ട് ലെൻസ് വെച്ചുകൊണ്ട് ഒരിക്കലും ഉറങ്ങരുത് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് പിന്നെ കുട്ടികളിലധികമായിട്ട് നമ്മൾ കോൺടാക്ട് ലെൻസ് അങ്ങനെ പറയാറില്ല കാരണം കണ്ണട തന്നെയാണ് കാഴ്ചക്കുറവിനെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഇതൊരു ടീനേജിലോട്ട് വരുമ്പോഴാണ് കുട്ടികൾ മിക്കവാറും ഒരു കോൺടാക്ട് ലെൻസിലേക്ക് മാറാൻ കണ്ണട മാറ്റി കോണ്ടാക്ട് ലെൻസിലോട്ട് പോകാനായിട്ട് ഒരു ടെൻഡൻസി കാണിക്കുന്നത് അതിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ലേസർ ശസ്ത്രക്രിയകളും എല്ലാം ഈ മയോപ്പി അല്ലെങ്കിൽ അസ്റ്റിമാറ്റസോം പോലെയുള്ള കണ്ടീഷൻസിന് ഉണ്ട് അപ്പോൾ ഒരു പതിനെട്ട് വയസ്സിന് ശേഷം അങ്ങനെ വേണമെങ്കിലും ആലോചിക്കാം ഡോക്ടർ നമുക്ക് ഒരു കോൾ ആ ചോദിച്ചോളൂ ഡോക്ടറോട് ആ ഹലോ ഡോക്ടർ ആ ഹലോ പറഞ്ഞോളൂ ആ ഡോക്ടറെ മോന് ദൂരെ കാഴ്ച അടുത്തുള്ള കാഴ്ച മാത്രമേ ഉള്ളൂ മോന് ട്രീറ്റ്മെന്റ് ഒക്കെ ഞങ്ങൾ നടത്തിയ ജന്മന ഇങ്ങനെ ആയെന്നാ ഡോക്ടർമാർ അന്നേ പറഞ്ഞത് മോന് വൈറ്റമിൻ ഈയുടെ കുറവുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ട്രീറ്റ്മെന്റ് ആണ് നടത്തുന്നത് അപ്പൊ മോന് സൂര്യപ്രകാശം കിട്ടുമ്പോ കണ്ണിന് കാഴ്ച കുറവാണ് കണ്ണ് തുറക്കാൻ പറ്റത്തില്ല സൂര്യപ്രകാശം അടിച്ചു കണ്ണുറക്കാൻ പറ്റത്തില്ല മോൻ ഇപ്പൊ ഇപ്പൊ മോനാണെങ്കി മധുരയിൽ ഒരു കണ്ണാടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സൂര്യപ്രകാശത്തിന് എതിരെ വെക്കാനായിട്ട് ഒരു കറക്റ്റ് ഗ്ലാസ് അപ്പൊ അത് അന്ന് അവിടെ ടെറസിന്റെ മോളിലൊക്കെ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടായിരുന്നു അവർ ഈ കണ്ണാടി കൊടുത്തത് അപ്പൊ അന്നേരം പറഞ്ഞു പോലെ കുഴപ്പൊന്നുമില്ല പക്ഷെ ഇപ്പൊ വെക്കുന്നുടനെ അവൻ ആദ്യമൊക്കെ വെക്കുമ്പോ പറയുന്നത് അവന് കണ്ണിന് ചൂടടിക്കുന്നെന്ന് പറയുന്ന ക്യാസ് വെക്കുമ്പോ ചൂടടിക്കുന്നു പൊള്ളുന്നു അത് കാരണം എനിക്ക് വെക്കാൻ പറ്റുന്നില്ല അമ്മ തലവേദന എടുക്കുന്നു നടക്കുമ്പം ഈ രണ്ട് സ്റ്റെപ്പ് രണ്ടായിട്ട് കാണുന്നു കുഴി പോലെ തോന്നുന്നു നമുക്ക് നോർമലി നമ്മള് കാണുന്ന കണക്ക് അവന് കാണാൻ പറ്റുന്നില്ലെന്ന് അങ്ങനൊരു അങ്ങനൊരു എന്തോന്നെ അന്നേരം നമുക്ക് അവൻ കണ്ണാടി വെക്കത്തില്ല നമ്മൾ എത്ര നിർബന്ധിച്ചാലും കണ്ണാടി വെക്കത്തില്ല ഇങ്ങനൊരു എന്തോന്നുള്ളത് കാരണം ഇനി ഞങ്ങൾ അത് വെക്കാതെ ഇപ്പം ഒരു ഒരു കൊറോണ കഴിഞ്ഞ പിന്നെ പോവാനേ രണ്ട് മൂന്ന് അല്ലാതെ തൊലിപ്പുറത്ത് വ്യത്യാസങ്ങളൊന്നും ഇല്ലല്ലോ നോർമൽ കളർ കളർ മുടിയുടെ ആ ആ ഇല്ല കളർ വ്യത്യാസമൊന്നുമില്ല ഡോക്ടർ പക്ഷേ ഡ്രൈ സ്കിന്ന എപ്പോഴും ആ അല്ലാതെ ഒത്തിരി വെളുത്തല്ലല്ലോ സ്കിന്നിരിക്കുന്നത് സാധാരണ നിറത്തിനേക്കാളും ഒരുപാട് വെളുത്തല്ലെങ്കിൽ തലമുടി അല്ല ചെമ്പ കളർ അങ്ങനെയല്ലല്ലോ തലമുടി ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഒരു ടെൻഷൻ ഉണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പൊ സ്വന്തമായിട്ട് പോകുന്നത് വരുന്നത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള ആ ഒരു തോന്നി ആ ഇതിപ്പോ കൊച്ചിലെ കൊച്ചിലെ മുതലേ ഈ ലൈറ്റ് നോക്കാനുള്ള ബുദ്ധിമുട്ട് കുഞ്ഞിനുണ്ടല്ലോ ആ അത് ഈ പറയുന്ന ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോ അനേറി കണ്ടീഷൻ ആകാനാണ് സാധ്യത അതായത് നോർമലായി കണ്ണിൽ വേണ്ട ഒരു പാളി പോലെ ഒരു സാധനം ഉണ്ട് അത് ജന്മന തന്നെ കുഞ്ഞിനില്ല അതുകൊണ്ട് ലൈറ്റ് കണ്ണിലേക്ക് അടിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇവർക്ക് ലൈറ്റിൽ നോക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ഫോട്ടോക്രോമാറ്റിക് ഗ്ലാസ് എന്ന് പറഞ്ഞിട്ട് എന്തോ സൂര്യനെ നോക്കും അതിനൊരു ഈ ഈ ലൈറ്റ് സൂര്യനെങ്കിൽ അരിഞ്ഞുള്ള ഘട്ടങ്ങൾ ആ മനസ്സിലായി അപ്പൊ അതിന് ശരിക്കും ചികിത്സ പറഞ്ഞത് തന്നെയാണ് ഈ ഫോട്ടോക്രോമാറ്റിക് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ കോട്ടിംഗ് കൊടുത്തിട്ട് കൊടുക്കുന്നത് അതിലൂടെ മാത്രമേ കുട്ടിക്ക് പിന്നെ കാണാൻ സാധിക്കുകയുള്ളൂ പക്ഷെ അതിന് ശേഷം പിന്നെ നിങ്ങൾ വേറൊരു ചികിത്സയ്ക്കും പോയിട്ടില്ല അല്ലെ ഈ ലെൻസ് പറഞ്ഞതിന് ശേഷം ഗ്ലാസ് വെക്കാത്തോണ്ട് ഡോക്ടർമാർക്ക് പറയുമെന്നുള്ളതുകൊണ്ട് ഇല്ല അങ്ങനെ വഴക്ക് പറയാം അത് ചിന്തിക്കേണ്ട കാരണം ഇപ്പൊ ഇത്രയും നാളായല്ലോ കാഴ്ചയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നും കൂടെയൊക്കെ നോക്കണം പിന്നെ ഇവർക്ക് ഈ ഗ്ലാസ് വെക്കാതെ പറ്റില്ല

പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ് വെക്കാതെ പോകുന്നത് അത്ര അഡ്വൈസബിൾ അല്ല ഗ്ലാസ് വെക്കുക തന്നെ ചെയ്യുക പിന്നെ ഇത്രയും നാൾ കാണിക്കാതിരിക്കുന്നത് കാരണം ഒരിക്കൽ കൂടെ ഡോക്ടറിനെ ഒന്ന് കാണിച്ച് ഇപ്പോഴത്തെ കാഴ്ച എങ്ങനെയൊക്കെയാണെന്നുള്ള ടെസ്റ്റ് ചെയ്തിട്ട് ഗ്ലാസ്സിൽ വ്യത്യാസം വരുത്തണോ വേണ്ടെന്നുള്ളതും കൂടെ ഒന്ന് തീരുമാനിക്കണം അല്ലാതെ കാണിക്കാതെ ഇരിക്കുന്നത് ശരിയല്ല നമുക്കൊരു നമസ്കാരം സ്വാഗതം ആരാണ് വിളിക്കുന്നത് ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ പറഞ്ഞോളൂ യസ്ണ്ട് നാലു വയസ്സുള്ളപ്പോ എപ്പം കുഞ്ഞിനെ കണ്ണീര് വന്നോണ്ടിരിക്കുന്നേ അപ്പൊ ഞാൻ നമ്മളൊരു ഐ ഹോസ്പിറ്റലിൽ കണ്ടി പിന്നെ ജന്മല ബ്ലോക്ക് ആണ് അത് ഒരു മസാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കണ്ണെഴുതുന്ന രീതിയിൽ കൊണ്ടുവന്ന മൂക്കിന് ആഴ്ച ഒരു മസാജ് പറഞ്ഞു അത് ചേപ്പ് മാറിയത് പക്ഷെ മാറിയെങ്കിലും ഉം കുറച്ചുനാളി ആ മസാജ് പറഞ്ഞ സ്ഥലത്ത് കളർ ചേഞ്ച് വരുന്നു ബ്ലാക്ക് കളർ കുഞ്ഞു വെളുത്താണ് പക്ഷെ ആ ഹിയർ ഗ്രൈൻഡർ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് രാറായിട്ട് വരുന്നു ഇപ്പൊ ഒരു വർഷത്തോളം വരെ കാണിക്കുന്നതാണ് പിന്നെ കണ്ണു പോയി ടെസ്റ്റ് ചെയ്തപ്പോ കാഴ്ചയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട് കണ്ണാടി വെച്ചിട്ടുണ്ട് മോള് അവരുടെ ഒരു കോൺഫിഡൻസിന്റെ പ്രശ്നം കൂടെ ആണത് ഇനി ആര് കാണിക്കുന്നു അത് കാണാതിരിക്കാൻ വേണ്ടി കണ്ണാടി വേണം വേണം എന്ന് പറഞ്ഞ്

അവിടെ നല്ല കണ്ടത് നന്നായിട്ട് തിരിച്ചറിയാവുന്ന പോലെ ഉണ്ടോ ആ തിരിച്ചറിയാൻ പറ്റുന്ന അതെ ശരി ഈ കണ്ണുനീര് തങ്ങി നിൽക്കുന്ന പ്രശ്നം എങ്ങനെയുണ്ട് അത് മാറിയോ അത് മാറി മാറി അത് 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 അങ്ങനെ ഒരു പ്രശ്നമില്ല നോർമലായി മസാജ് ചെയ്തതിലൂടെ മാറി 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 ഈ കണ്ണാടി വെച്ചിരിക്കുന്നത് കാഴ്ചക്കുറവിനാണോ അല്ലല്ലോ കോൺഫിഡൻസ് ലെവൽ ആ കാഴ്ച

ഇരിക്കാൻ അല്ലാതെ മസാജും കൊണ്ട് ഈ ഈ ഒരു പാട് വരില്ല പിന്നെ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ വൈറ്റമിൻ പറഞ്ഞത് അപ്പൊ അതിന് മരുന്നുകൾ തന്നോ അപ്പൊ കഴിക്കുന്ന മരുന്നായിരുന്നു അതോ ഓയിൻമെന്റ് ആണോ അതോ കഴിക്കുന്ന മരുന്നുകളായിരുന്നു പിന്നെ ധാരാളം പക്ഷേ എന്നിട്ടും അത് യാതൊരു അങ്ങനെ അത് ശരി പക്ഷെ അങ്ങനെ ഒരു പെർമനന്റ് ആയിട്ട് ഒരു പാടായിട്ട് കിടക്കുകയാണെങ്കിൽ അത് മാറാനുള്ള സാധ്യത വലുതായിട്ട് കാണുന്നില്ല ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം വെച്ചിട്ട് പിന്നെ വെളിച്ചെണ്ണ തേച്ചു കൊടുക്കാൻ കൊടുത്തു നോക്കൂ ചെലപ്പോ ഒരു വ്യത്യാസം വന്നാലായി വെളിച്ചെണ്ണ തേച്ചു കൊടുത്തിട്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ഇലക്കറിയും അലക്കറിയും ഒക്കെ നന്നായിട്ട് കൊടുക്കുക ആ ശരീരത്തിന്റെ വേറെ ഭാഗത്തൊന്നും ഇല്ലല്ലോ അല്ലെ പാടുകൾ പോലെ മങ്ങിയ പാടുകൾ വേറെ ഒരു ഭാഗത്തും ഇല്ലല്ലോ എന്തോ ആ ബ്രൗൺ ഷെയ്ഡ് ശരീരത്തിന്റെ വേറെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ കഴുത്തിലോ കയ്യിലോ ഒന്നുമില്ല ആ അപ്പൊ അത് അവിടെ മാത്രം തങ്ങി നിൽക്കുന്ന ഒരു കാര്യാണ് വേറെ ശരീരത്തിന്റെ വേറെ ഭാഗങ്ങളിലോട്ടൊക്കെ അങ്ങനെ വന്നാൽ മാത്രമേ മറ്റു ചില അസുഖങ്ങളാണോ നമ്മൾ സസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇത് ഈ പറഞ്ഞതുപോലെ ആഹാരവും ശ്രദ്ധിച്ച് വെളിച്ചെണ്ണ കൂടെ തേച്ച് കൊടുക്കും മാറുന്നില്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു പാടായിട്ട് തന്നെ കണ്ണിന് കാഴ്ച കുറവ് നിങ്ങള് നോക്കിട്ടില്ലേ ആ ഇപ്പൊ പതിനൊന്ന് വയസ്സല്ലേ അപ്പൊ കാഴ്ച കുറവൊന്നും ഇല്ല ബോർഡ് എല്ലാം ആയിട്ട് വായിച്ചു കുഞ്ഞേന്യസ് ആ രണ്ടാം ക്ലാസ് ആറ് ഏഴ് വയസ്സിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അല്ല ഇപ്പൊ കണ്ണാടി ഇല്ലാതെ തന്നെ കുഞ്ഞിനെ വായിക്കാൻ പറ്റുന്നില്ലേ ആ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച കാഴ്ച നോർമൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു കാണിക്കേണ്ട അത്യാവശ്യം ഇല്ലേ ശരി വിളിച്ചതിന് നന്ദി ഡോക്ടർ നമ്മളെ ഇടവേളയ്ക്ക് മുൻപ് വിളിച്ച കോളറും അതുപോലെ ഇപ്പൊ വിളിച്ച കോളറും ആ ഒരു ഒരു ആശങ്ക പങ്കുവച്ചിരുന്നു ജനിച്ച സമയത്ത് തന്നെ കുട്ടികളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ ഈ ജനിച്ച ഉടനെയുള്ള നവജാത ശിശുക്കളിലെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക അത് എങ്ങനെയാണ് അത് അതിന്റെ ഒരു മാനേജ് ചെയ്യുക ഒന്ന് ഈ പറഞ്ഞതുപോലെ ആ രണ്ടാമത് വിളിച്ച കുഞ്ഞിൻ്റെ പറഞ്ഞല്ലേ കണ്ണുനീര് പോകുന്നില്ല എന്നുള്ളത് അത് ജനിച്ചൊരു ഒന്ന് രണ്ടാഴ്ച ഒക്കെ കഴിയുമ്പോ അമ്മമാര് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം കുഞ്ഞു കരഞ്ഞാലും കണ്ണുനീര് തങ്ങി നിൽക്കും അത് അങ്ങനെ തന്നെ നിൽക്കും അത് ചിലപ്പോൾ ഒരു കണ്ണിന് മാത്രമായിരിക്കാം മറ്റേ കണ്ണിൽ അത്രയും തങ്ങി നിൽക്കണമെന്നില്ല അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീര് കണ്ണിൽ നിന്ന് മൂക്കിലേക്ക് വരുന്ന ഒരു ട്രാക്റ്റ് ഉണ്ട് ഡക്റ്റ് ട്രാക്റ്റുണ്ട് നെയ്സോലാക്രമണം ഡക്റ്റെന്ന് പറഞ്ഞൊരു ഡക്റ്റുണ്ട് അതൊരു പാതയാണ് അപ്പോൾ ആ പാത നേരെ ഫോം ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുനീരിന് പോകാൻ വേറെ വഴിയില്ല വഴിയില്ലാത്തപ്പോൾ കണ്ണുനീര് തങ്ങി നിൽക്കുന്നു അതാണ് അത് കഞ്ചനേറ്റലി വരുന്ന ഒരു കണ്ടീഷനാണ് നെയ്സോലാക്രമൽ ഡക്ട് ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത് അത് കുഞ്ഞിനൊരു ഒരു വയസ്സാകുന്നത് വരെയൊക്കെ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് മസാജിങ്ങിലൂടെയാണ് നേരത്തെ വിളിച്ച് അമ്മ പറഞ്ഞതുപോലെ ഈ ഡക്റ്റ് തുറക്കാനായിട്ട് നമ്മൾ മസാജിങ് അഡ്വൈസ് ചെയ്യും അതായത് കണ്ണുനീര് പോകാനുള്ള ഡക്റ്റ് നമ്മളൊരു പ്രഷർ കൊടുക്കുമ്പോൾ അത് തുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മസാജിങ് പറയുന്നത് മസാജിങ്ങിലൂടെ തന്നെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികളിലും ആ ഡക്ട് ഓപ്പൺ ആവും ആയി കഴിയുമ്പോൾ കണ്ണുനീർ അതിലേ പോയിക്കോളും പിന്നെ ഈ കണ്ണുനീര് തങ്ങി നിൽക്കുന്ന പ്രശ്നം വരില്ല പക്ഷെ ഒരു വയസ്സിന് ശേഷവും ഇതേ പരാതി തന്നെ തുടരുകയാണ് അതായത് മസാജിങ് ഒന്നും ചെയ്തിട്ടും ഡോക്ടർ തുറക്കുന്നില്ല എന്ന പരാതിയാണെങ്കിൽ പിന്നെ അതൊരു ശസ്ത്രക്രിയയിലേക്ക് മാറേണ്ടി വരും പക്ഷേ പല അമ്മമാരും ഈ മസാജിങ് പറഞ്ഞു കൊടുത്തിട്ടുള്ളപ്പോൾ കറക്റ്റായിട്ടത് ചെയ്യാറില്ല കുറച്ച് നാൾ ചെയ്തു അതങ്ങ് നിർത്തിക്കളയും അങ്ങനെയല്ല വേണ്ടത് ഡോക്ടർ പറയുന്ന വിധത്തിൽ അതായത് നമ്മൾ ദിവസം ഒരു നാൽപ്പത് എന്നാണ് പറയുന്നത് അതെങ്ങനെയാണോ ഡോക്ടർ അഡ്വൈസ് ചെയ്ത് തരുന്ന രീതിയിൽ കറക്റ്റായിട്ട് മസാജിങ് ചെയ്ത് തുടങ്ങിയാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തൊണ്ണൂറ് ശതമാനം കേസുകളും അഡക്റ്റ് ഓപ്പണപ്പ് ആവും പിന്നെ നേരത്തെ പറഞ്ഞ കോളറ് പറഞ്ഞൊരു കണ്ടീഷനാണ് അനേർ എന്ന് പറഞ്ഞത് അത് ജന്മനാ ജന്മനാവുള്ളൊരു വൈകല്യമാണ് നമ്മുടെ കണ്ണിൽ ഐറിസ് എന്ന് പറയുന്ന ഒരു പാളിയുടെ ആബ്സൻസാണ് അനേറേഡിയ അതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് വരുന്ന ഉള്ള ഈ കാഴ്ച രക്ഷി പ്രകാശലശ്മികളെല്ലാം നമ്മുടെ കണ്ണിലേക്ക് കയറുമ്പോൾ കുട്ടിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും സൂര്യപ്രകാശത്തിലേക്ക് നോക്കാനായിട്ട് മാത്രമല്ല അനേറിയിടി വരുമ്പോൾ ശരീരത്തിൽ മറ്റു പല പ്രശ്നങ്ങളും ഒക്കെ വരും അപ്പോൾ അത് പീഡിയാട്രിഷ്യനെ കാണിക്കുക ചികിത്സ എല്ലാം ചെയ്യുക ലൈറ്റിൻ്റെ ഈ ഒരു പ്രശ്നത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫോട്ടോക്രോമാറ്റിക് ഗ്ലാസ്സസ് വെച്ച് ആ പ്രകാശരശ്മികളെ കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ അത്രത്തോളം ലൈറ്റ് കണ്ണിലേക്ക് വരില്ല കുട്ടിക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് മൂവ് ചെയ്യാൻ പറ്റും അതാണ് മറ്റൊരു കണ്ടീഷൻ ഡോക്ടർ നമുക്കൊരു കോളുണ്ട് ഹലോ നമസ്കാരം സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് പേര് പറഞ്ഞു പരിചയപ്പെടുത്താമോളൂ ചോദിച്ചോളൂ ഡോക്ടറോട് ചോദിച്ചോളൂ ആ രണ്ടര വയസ്സായി എന്തോ ശരി അപ്പൊ കളറുകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ഇപ്പൊ എത്ര പറഞ്ഞു കൊടുത്താലും അവള് രണ്ടു മൂന്ന് കളറെ പറയുള്ളൂ അതും കറക്റ്റായിട്ടല്ല പറയാം ഇപ്പൊ മഞ്ഞ് ഇതേതാ കളർ ചോദിച്ചാല് ഇപ്പൊ എക്സാമ്പിൾ മഞ്ഞ് കാണിച്ച പച്ചാറി പച്ചക്ക് മഞ്ഞാറങ്ങനെ കളറുകളൊക്കെ മാറ്റിയിട്ട് പറഞ്ഞത് അപ്പൊ അവൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടോ എന്ന് അറിയാനേ പറ്റൂ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അതോ അറിയാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ കളർ കാണാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ നമുക്ക് എങ്ങനെ മനസ്സിലാവോ ഇപ്പൊ എത്ര രണ്ടര വയസ്സോ ആ ആ അല്ലാതെ കുഞ്ഞ് ബാക്കി കാണിച്ചു കൊടുക്കുന്നതെല്ലാം കാണുന്നില്ലേ ബാക്കി ഡെവലപ്മെന്റ് എല്ലാം നോർമൽ അല്ലേ ഫോണിന്റെ ഉപയോഗം കുറച്ച് ഞാൻ പരമാവധി നോക്കുന്നുണ്ട് ഫോണൊക്കെ മാത്രമേ അമ്മക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുള്ളു അല്ലാതെ ബാക്കിയെല്ലാം കുഞ്ഞ് ഐഡന്റിഫൈണ്ട് ബാക്കി ആ നമ്മൾ അങ്ങനെ ഇപ്പൊ അടുക്കുന്ന ദൂരെയുള്ള അങ്ങനെ നോക്കിട്ടില്ല അല്ല ദൂരെ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ രണ്ടര വയസ്സായ കുട്ടിയുടെ ബാക്കി ഡെവലപ്മെന്റ് എല്ലാം കുഞ്ഞിനുണ്ടോ അതായത് കളിക്കുന്നതും എന്തെങ്കിലും പറയുന്നതും എല്ലാം നോർമലാണ് വേറെ അസുഖങ്ങളൊന്നും ഇല്ല 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 ഈ കളറിന്റെ അമ്മയ്ക്ക് എന്താണ് അങ്ങനെ തോന്നാൻ കാരണം ഞാൻ കൊറേ ഇങ്ങനെ ചോദിക്കില്ല പറഞ്ഞു ആ പറഞ്ഞെടുക്കുമ്പോ പറയുന്നത് ഇത്ര ചെറിയ പ്രായത്തിൽ അതായത് രണ്ടര വയസ്സാവുമ്പോഴേ കളർ ബ്ലൈൻഡ്നെസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് കാരണം കളർ ചിലപ്പോൾ കുഞ്ഞ് അത്ര ആയിരിക്കാം രണ്ടര വയസ്സല്ലേ ആയുള്ളൂ അത്രയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യം ഇല്ലെന്ന് തോന്നുന്ന ബാക്കി കുറച്ച് കാര്യങ്ങളിലൊക്കെ കുട്ടിയെ ടോയ്സ് വെച്ച് കളിപ്പിക്കുകയൊക്കെ ചെയ്യൂ ഇത് അത്രത്തോളം ഒരു ടെൻഷൻ ഇപ്പോഴേ വേണ്ട കാരണം നമുക്കാണെങ്കിലും കുട്ടി കളർ കാണുന്നുണ്ടോ എന്ന് അസസ് ചെയ്യാനുള്ള പ്രായം രണ്ടര വയസ്സ് തീരെ ചെറുതാണ് കൂടുതലും അമ്മ കുറച്ചൊരു ടെൻഷൻ്റെ എലമെൻ്റും കൂടെ അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് നാളും കൂടെ നോക്കൂ ഇത് പച്ച ഇത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കണ്ട ബാക്കി കാര്യങ്ങളെല്ലാം നോക്കൂ ബാക്കി ടോയ്സ് വെച്ച് കളിപ്പിക്കുന്നതും രണ്ടര വയസ്സല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആൽഫബെറ്റ്സ് ഒന്നും പഠിപ്പിച്ചു തുടങ്ങാനും ഒന്നും ആയിട്ടില്ല തീരെ ചെറുതാണ് അപ്പോൾ കുഞ്ഞിൻ്റെ ബാക്കി ആക്ടിവിറ്റീസ് എല്ലാം നോർമൽ ആണോ എന്നുള്ളത് ശ്രദ്ധിച്ചിരുന്നാൽ മതി പിന്നെയും ഒരു കുറച്ച് നാളും കൂടി കഴിഞ്ഞിട്ടും അമ്മ ഇതേ കംപ്ലയിൻ്റ് തന്നെ കുഞ്ഞിന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു ഡോക്ടറിനെ കാണിക്കുക കണ്ണ ഡോക്ടറിനെ കാണിക്കുക സാമൂഹ്യവാടത്തിലേക്ക് വിളിച്ചതിന് നന്ദി ഡോക്ടർ നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ പലപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ ഈ ഡിവൈസുകളുടെയും അമിതമായിട്ടുള്ളൊരു ഉപയോഗം ആ ഈ ഒരു കാലത്തായിട്ട് ഒരു ഈ കൊറോണയ്ക്ക് ശേഷം ഉണ്ടായ ഒരു ട്രെൻഡാണ് ബിഞ്ചുവാചിക്ക് എന്ന് പറയുന്നത് ഒരു എപ്പിസോഡുകളൊക്കെ ഒരു ദിവസം സീരിയസുകളും അതൊക്കെ ഒത്തിരി എപ്പിസോഡുകൾ ഒരേ ദിവസം ഇരുന്ന് കാണുക എന്ന് പറയുന്നത് ഇത് കണ്ണിന് എത്രത്തോളം സ്ട്രെയിൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത്തരത്തിലുള്ള നമ്മുടെ കുട്ടികളോടും യുവാക്കളോടും ഒക്കെ ഡോക്ടർ എന്താണ് കണ്ണിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനെ പറ്റി പറഞ്ഞു കൊടുക്കാനുള്ളത് ഒരു ഒരു കണ്ണു ഡോക്ടർ എന്ന രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ അതൊന്നും കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ല കാര്യങ്ങളേ അല്ല കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് കാണുന്നതൊന്നും തന്നെ മാത്രമല്ല നമ്മൾ ഇതിലേക്ക് ഒതുങ്ങുമ്പോൾ നമ്മുടെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസും ഫിസിക്കൽ ആക്ടിവിറ്റീസും എല്ലാം തന്നെ കുറയും നമ്മൾ വ്യായാമത്തിന് സമയം കണ്ടെത്തില്ല ഇതിലോട്ടുള്ളൊരു ഒരു അഡിക്ഷൻ പോലെയാവും ഈ വെബ് സീരീസ് കണ്ട് തീർക്കുക ഇത്രയും ഇന്ന് കണ്ടു തീർക്കുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരിക്കലും കണ്ണിന് നല്ലതേ അല്ല പിന്നെ ഈ പറഞ്ഞതുപോലെ വർക്ക് ഫ്രം ഹോം അങ്ങനെയൊക്കെ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേറെ മാർഗമില്ല ജീവിക്കാൻ അവർക്ക് വർക്ക് ഫ്രം ഹോം ചെയ്തേ പറ്റുകയുള്ളൂ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതെല്ലാം തന്നെ ആഹാരത്തിലാണെങ്കിലും മുറിയുടെ വെളിച്ചത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും അല്ലാതെ ഈ ബിഞ്ച് വാച്ചിങ് ഒന്നും ഒരിക്കലും ഒരു എന്താണ് ആരോഗ്യപരമായ രീതിയിൽ നോക്കുമ്പോൾ അതൊന്നും നല്ലതല്ല അതെല്ലാം നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളായിരിക്കാം പക്ഷേ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിനും കൂടി കുറച്ചുകൂടി പ്രാധാന്യം നൽകണം തീർച്ചയായിട്ടും ഇന്ന് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരുപാട് ഒത്തിരി കാര്യങ്ങൾ ഡോക്ടർ സാമൂഹ്യ പാഠത്തിലൂടെ സമൂഹത്തിലേക്ക് സമൂഹത്തിന് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഭൂമി നൽകുന്നത് അത് കാണാൻ നമുക്ക് കണ്ണ് വേണം കണ്ണിനെ വളരെ കണ്ണിലെ കൃഷ്ണമണി പോലെ കണ്ണിനെ കാക്കേണ്ടതുണ്ട് വളരെ വളരെ പ്രാധാന്യമുള്ളൊരു അവയവമാണ് നമ്മുടെ കണ്ണ് അതിനെ കരുതലോടെ വെക്കുക ഏറ്റവും വലിയ വരദാനമാണ് കണ്ണുകൾ അല്ലെങ്കിൽ ഭൂമിയെ നമുക്ക് കാണാൻ തന്നെ സാധിക്കില്ല ും കൊടുക്കുക തീർച്ചയായിട്ടും അതെ കണ്ണിനെ കരുതലോടെ വെക്കുക ഇന്നത്തെ സാമൂഹ്യ പാഠം ഇവിടെ ഇങ്ങനെ പൂർണ്ണമാകുകയാണ് മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം നമസ്കാരം